കഴിഞ്ഞ ദിവസം യമനിലെ ഊത്തി നേതാവ് ഒരു ഗുരുതരമായ പ്രസ്താവനയാണ് ഇറക്കിയിരിക്കുന്നത്. അതായത് ചെങ്കടൽ വഴി, ഗൾഫ് കടൽ വഴി ഏതെങ്കിലും കപ്പലുകൾ ഇസ്രയേലിലെ ലക്ഷ്യമാക്കി നീങ്ങുകയാണെങ്കിൽ അത് ഞങ്ങളുടെ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഞങ്ങളുടെ ലക്ഷ്യമായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. പല കപ്പലുകൾ പിടിച്ചെടുക്കുകയും പലതിനു നേരെയും ആക്രമണങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം ഇസ്രയേലിൻ്റെ കപ്പലുകൾ അല്ലെങ്കിൽ ഇസ്രയേൽ കമ്പനികൾ അല്ലെങ്കിൽ ഇസ്രയേലിലെ പൗരന്മാരുടെ കപ്പലും ഒക്കെയായി ബന്ധപ്പെട്ട ഉപരോധവും അതുപോലെ തന്നെ ആക്രമണങ്ങളും ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. ഇസ്രയേലിൻ്റെ സീ പോർട്ടിലേക്ക് നീങ്ങുന്ന ഏത് കപ്പലുകളുണ്ടെങ്കിലും അത് ഏത് രാഷ്ട്രമാണെങ്കിലും ഇസ്രയേലിൻ്റെ സീ പോർട്ട് ലക്ഷ്യമാക്കിയാണ് നീങ്ങുന്നതെങ്കിൽ അത് ആക്രമിച്ചിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കുമുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിലൂടെ പൂർണ്ണമായും ഇസ്രയേലിലേക്കുള്ള ചരക്കുകൾ നിർത്തലാക്കുക എന്നതാണ് ഹൂത്തികൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയത്ത് അമേരിക്കയോട് ഇസ്രയേൽ ഒരു ശക്തമായ വാണിംഗ് നൽകിയിരിക്കുകയാണ്. ഹൂത്തികളുടെ ഈ ഒരു നടപടി ചെറുക്കാൻ വേണ്ട നടപടികൾ അമേരിക്ക സ്വീകരിക്കുന്നില്ല എങ്കിൽ യമനിൽ യുദ്ധം തുടങ്ങും ഇസ്രയേൽ എന്ന ഒരു മുന്നറിയിപ്പാണ് അമേരിക്കക്ക് ഇപ്പോൾ നെതന്യാഹു നൽകിയിരിക്കുന്നത്. അതേസമയത്ത് യമനിൽ വ്യോമാക്രമണം മുഖേനയുള്ള ആക്രമമായിരിക്കും ഇസ്രയേലിന് സാധ്യമാവുക. പക്ഷേ ആ വ്യോമാക്രമണങ്ങളിൽ പുതിയ തരം വിമാനങ്ങളെ, യുദ്ധവിമാനങ്ങളെ തകർക്കാനുള്ള സംവിധാനങ്ങൾ യമനിൻ്റെ കയ്യിലുണ്ടോ എന്നത് പ്രസക്തമായൊരു ചോദ്യമാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഡ്രോൺ ഈ യമനിലെ ഹൂത്തികൾ തകർത്തിട്ടുണ്ട്. ആ ഒരു ഡ്രോൺ റഡാറിന് പോലും കണ്ടെത്താൻ കഴിയാത്ത അത്രയും പുതിയ തരം ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഡ്രോണാണ്. ഇതിനെ എങ്ങനെ ഈ ഹൂത്തികൾക്ക് തകർക്കാൻ സാധിച്ചു? അങ്ങനെയാണെങ്കിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള വിമാനവേദ സംവിധാനങ്ങൾ, പ്രതിരോധ സംവിധാനങ്ങൾ ഹൂത്തികൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇസ്രയേലിന് അവിടെ ആ രൂപത്തിലുള്ള ഒരു തിരിച്ചടിയും ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ലെബനനിൽ ശക്തമായ ആക്രമണം ഇസ്രയേലുമായി നിലനിൽക്കുകയാണ്, ഇപ്പുറത്ത് ഗാസയിലും നിലനിൽക്കുകയാണ്, ഫലസ്തീനുമായി നിലനിൽക്കുകയാണ്. ഇനിയൊരു പുതിയ പോർമുഖം തുറക്കുക എന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതിസന്ധിയായിരിക്കും. കാരണം യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ള ഗാസയിലെ യുദ്ധത്തിന് തന്നെ ഇസ്രയേൽ വലിയ വില നൽകിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം സൈനികരും കവചിത വാഹനങ്ങളും തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ തന്നെ 25-ലധികം സൈനിക ഉപകരണങ്ങൾ, വാഹനങ്ങൾ തകർത്തു എന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ശക്തമായൊരു തിരിച്ചടി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു പുതിയ പോർമുഖം തുറക്കുക എന്നത് ഇസ്രയേലിന് മുന്നിൽ ഭീഷണിയായിരിക്കും. അങ്ങനെ ഒരു പോർമുഖം തുറക്കുകയാണെങ്കിൽ തീർച്ചയായും ലെബനാനിൻ്റെ ഭാഗത്തുള്ള ആക്രമണങ്ങൾ ഇനിയും ശക്തമാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. കാരണം ഇസ്രയേലിനെ എല്ലാ രൂപത്തിലും പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് ഹൂത്തികളും അതുപോലെ തന്നെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന മലീഷ്യകളുടെയൊക്കെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രൂപത്തിൽ ഇസ്രയേലിനെ യുദ്ധ പോർമുഖങ്ങളെ കൊണ്ട് വലയം ചെയ്യുക എന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് ഇതിലൂടെ അവർ മുന്നിൽ കാണുന്നത്. ഈ ഒരു മുന്നറിയിപ്പ് ഹൂത്തി നേതാവ് നൽകുന്നതോടൊപ്പം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗാസയിലെ ജനങ്ങൾക്ക് അവശ്യ വസ്തുക്കൾ, ഭക്ഷണവും അവർക്ക് വേണ്ട മെഡിസിൻ സംവിധാനങ്ങളും എത്തിക്കുന്നത് ഉപരോധിക്കുന്ന കാലത്തോളം ഈ കപ്പലുകളെല്ലാം, ഇസ്രയേലിലേക്ക് നീങ്ങുന്ന ഏത് ചരക്ക് കപ്പലുകളും ഞങ്ങളുടെ ലക്ഷ്യമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ലോകം വലിയ ഒരു ഗുരുതരമായ ഒരു പ്രസ്താവനയായിട്ടാണ് ഇതിനെ കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലൂടെ അമേരിക്ക സെക്യൂരിറ്റി കൗൺസിലിൽ വെടിനിർത്തലിൻ്റെ പ്രധാനപ്പെട്ട ഒരു കരടിനെ വീറ്റോ ചെയ്തിട്ടുണ്ട്. ഇതിനു കൂടെയുള്ള ഒരു പ്രതിഷേധമായിരിക്കും ഒരുപക്ഷെ ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.